ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ വീണ്ടും വന്നു കേട്ടോ നിങ്ങളുടെ അടുത്തേക്ക്. ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി കിച്ചൺ ടു സ്റ്റഡിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പരിപ്പ് തക്കാളി രസമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ രസം ഉണ്ടാക്കാൻ അറിയായിരിക്കും. ഞാൻ ഉണ്ടാക്കുന്ന രസം എങ്ങനെയാണെന്ന് അറിയണ്ടേ? എല്ലാവരുടെ രസവും പല കറികളും പല രീതിയിലുള്ള ടേസ്റ്റുകളായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ രസത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ അടിപൊളിയുള്ള രസം റെഡിയാക്കാൻ പോവുകയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഞാൻ എടുത്തിരിക്കുന്നത് 10 അല്ലി വെളുത്തുള്ളി, 10 അല്ലി ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കേട്ടോ, പിന്നെ 4 പച്ചമുളകും കുറച്ച് കാന്താരിമുളകും ഉണ്ട് കേട്ടോ എരിവിനായിട്ട്. പിന്നെ പരിപ്പ് 1 കപ്പ്, ഒരു വലിയ ടേബിൾ സ്പൂൺ പരിപ്പ് ഞാൻ തോരപ്പരിപ്പ് കട്ടി കുറഞ്ഞത് വേവിച്ച് ഉടച്ചെടുത്താണ്. പിന്നെ 2 തക്കാളി മിക്സിയിൽ അടിച്ചെടുത്താണ് കേട്ടോ, പെട്ടെന്ന് നമുക്ക് ഗ്രേവി ആയി കിട്ടാൻ വേണ്ടി. പിന്നെ വറുത്തിടാനുള്ള വറ്റൽമുളകും കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയില, ആവശ്യമായ പുളി, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്താണ്. നമുക്ക് ആവശ്യാനുസരണം നോക്കി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉലുവ, കടുക്, കായം, കുരുമുളക്, ജീരകം. അത് നമുക്ക് അപ്പപ്പോൾ കാണിക്കാം, ഞാൻ ഇടുമ്പോൾ കാണിക്കാം. പിന്നെ അടുത്തതായിട്ട് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. ഞാൻ അതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഓക്കെ, നമ്മൾക്ക് രസക്കൂട്ട് തയ്യാറാക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, ചൂടായി വരുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്, ഉലുവ ചേർത്ത് കൊടുക്കാം 1/4 ടീസ്പൂൺ. തീ ഒരല്പം കുറയ്ക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ചതച്ചുവെച്ച ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടു മാറുന്നവരെ ഒന്ന് ഇളക്കിക്കും. ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ കളറിൽ നമുക്കത് മൂത്ത് വരേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ നല്ല പകുതി, 1/4 ഭാഗം കുക്കായി വരുന്നതാണ് നല്ലത്. അല്ലെ, നമ്മൾ ഇതിലിങ്ങനെ ഒരു എന്താ പറയുക, വേസ്റ്റ് മാതിരി ചണ്ടി പോലെ കിടക്കും നമ്മുടെ ഉള്ളിയും മറ്റേ ഇതൊക്കെ. അപ്പോൾ അതില്ലാതിരിക്കാൻ നമുക്കൊരു 1/4 ഭാഗം കുക്ക് ചെയ്തെടുക്കാം. നല്ലപോലെ വഴന്നു വരട്ടെ. നമ്മുടെ ഉള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തക്കാളി ചേർക്കാം. ഇത് അതുപോലെ തന്നെ നല്ലപോലെ പച്ചമണം മാറി മൂത്ത നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം.
തക്കാളിയൊക്കെ നല്ലപോലെ നമ്മൾ രസത്തിലേക്ക് അലിഞ്ഞ് ചേരും. ഇങ്ങനെയായിട്ട് എന്താ പറയുക, ഇങ്ങനെ ഉടച്ച് ചേർക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ കഷ്ണങ്ങളായിട്ട് ഇടുമ്പോൾ അത് അത്ര പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയുക കഷ്ണങ്ങളായി തന്നെ കിടക്കും. പിന്നെ അത്രയും സമയം നമ്മൾ എണ്ണയിലിട്ട് വാട്ടി ജോയിൻ്റ് ആക്കി എടുക്കുമ്പോഴത്തേക്ക് ഒത്തിരി സമയം പിടിക്കും. ഇത് പിന്നെ അത്തരം പ്രശ്നം വരുന്നില്ല, പെട്ടെന്ന് തന്നെ വെന്ത് നല്ലപോലെ കുക്കായി കിട്ടുകയും ചെയ്യും. ഒന്നുകൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കാം വെന്ത് വരട്ടെ. നമ്മുടെ തക്കാളി നല്ലപോലെ ഉടഞ്ഞ് നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു കണ്ടോ, പച്ചമണമൊക്കെ മാറി അതിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ലപോലെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ മല്ലിപ്പൊടി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ജീരകമാണ് കേട്ടോ, ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇച്ചിരി ജീരകമാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ ഇട്ട് പിന്നെ ഇതൊരു കാ ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടിയാണ്, അത് ഞാൻ ഇതേപോലെ നിറച്ചൊരു ടീസ്പൂണ് ഒരു അര ടീസ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ, എരിവിനനുസരിച്ചും മണത്തിനനുസരിച്ചും കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, പൊടിയപ്പോൾ കരിഞ്ഞ് പോകാൻ സാധ്യത. തീ അപ്പോൾ ആ സമയത്ത് തീ കുറച്ച് വയ്ക്കണം. ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പരിപ്പ്, പുളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതിൽ പരിപ്പ്, പുളി, പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം, നമ്മൾക്ക് എത്ര രസം എന്താ പറയുക കട്ടി കുറഞ്ഞായിരിക്കേണ്ടത് അത്രയും വെള്ളം ചേർക്കാം കേട്ടോ. പിന്നെ ചതച്ചൊക്കെ എടുത്തതിൻ്റെ വെള്ളമാണിത്. ഇതിലിപ്പോൾ ഒരു ഒന്നേകാൽ കപ്പ് വെള്ളമുണ്ട്, അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. ഇനി ഇതിൻ്റെ ലൂസ് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ അളവ് പറഞ്ഞു തരാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഏതെങ്കിലും പൊടിയുടെ കുറവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കതപ്പോൾ ഇപ്പം ഇട്ട് കൊടുക്കാം. കുരുമുളകായാലും ജീരകം ആയാലും ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനൊന്ന് നോക്കട്ടെ, ഉപ്പ് കുറവുണ്ട്, പുളിയൊക്കെ ഉണ്ട്. കട്ടാക്കിയ ഉപ്പ് ഒരു സ്പൂൺ ഫുള്ളിൽ വെച്ച് കൊടുക്കാം, തിളച്ച് വരട്ടെ. കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ, ഞാൻ നോക്കട്ടെ അത് തിളച്ച് വരുമ്പോഴത്തേക്കും ചേർത്ത് കൊടുക്കട്ടെ. നമ്മുടെ രസം അടിപൊളിയായി നല്ല രസത്തോട് തയ്യാറായി വന്നിട്ടുണ്ട്. എല്ലാം ചേർത്ത് എല്ലാം കഥ, ഞാൻ ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്തിരുന്നു, ഇത് വീണ്ടും ഒരു അര ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. നമ്മളെ രസത്തിൽ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം അതുണ്ടോ, ഇതിങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്ന ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഒരു അരിപ്പ വെച്ച് അരിച്ചെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ രസം എത്ര കൂടുതലുണ്ടെങ്കിൽ കേടൊന്നും ആവില്ല, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ഇരിക്കും, അറിയാമല്ലോ. ആവശ്യത്തിന് ചൂടാക്കിയെടുത്താൽ മതി. ഇപ്പം എല്ലാം അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാനിപ്പോൾ ഒരു അടുത്ത് പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കാണിക്കാം, ഒന്ന് ചൂടായി വരട്ടെ. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായം അറിയിക്കാം. ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. നമ്മുടെ സൂപ്പറായിട്ടുള്ള രസം ഇവിടെ അടിപൊളിയായി തയ്യാറായിട്ടുണ്ട്. തക്കാളി, പരിപ്പ് രസമാണ്. ഇപ്പോൾ എല്ലാവരും കണ്ടല്ലോ
എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായം അറിയിക്കാം. നാളെ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.